മടിയുള്ളവർ ഭാഗ്യവാന്മാർ. അവരെ തേടി ഇതാ ഒരു വീഡിയോ. ഇത് നിങ്ങൾ മുഴുവൻ കാണുക. പ്രതിസന്ധികൾ അവസരങ്ങളാണ് എന്ന് പറയുന്നത് പോലെ മടിയും ഒരവസരമാണ്. തന്ത്രപരമായ നീക്കത്തിലൂടെ ജീവിതത്തിൽ അത്ഭുതകരമായി വിജയിക്കുവാൻ കഴിയുന്ന ചില ടിപ്സുകൾ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അതാണ് 20-സെക്കൻഡ് റൂൾ. ശ്രദ്ധിച്ചു കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. മടിശീലയിൽ കാശ് കരുതി വെക്കുവാൻ ഓടി നടന്നപ്പോഴൊന്നും അലസത തോന്നിയില്ല മനുജന്. കയ്യിൽ വന്ന് കുന്നുകൂടിയപ്പോൾ മടി ഒരു ശീലമാവുകയും ചെയ്തു. ജീവിതത്തിന്റെ ഭൗതിക സുഖങ്ങളിൽ മാത്രം താൽപര്യപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് മടി അല്ലെങ്കിൽ അലസത ഒരു ജീവിത രീതി തന്നെയായി മാറിയിട്ടുണ്ടാകാം. സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും മടി ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് ഓരോരുത്തരുടെയും ജീവിതശൈലി രീതികളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഒരു തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും മടിയന്മാർ തന്നെയല്ലേ? എന്നാൽ അത് വലിയൊരു പ്രശ്നമൊന്നുമല്ല, സ്വാഭാവികമാണ്. ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് കരുതി ചില വ്യത്യസ്ത സ്വഭാവ രീതികൾക്ക് തുടക്കമിടാറുണ്ട്. എന്നാൽ ആ താല്പര്യം വളർത്താൻ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന താല്പര്യം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകൂ. നമ്മുടെ തലച്ചോറിന് നമ്മൾ ഇപ്പോഴെങ്ങനെയാണ് ജീവിക്കുന്നത് അതേ രീതിയിൽ തന്നെ തുടർന്നു പോകാനായിരിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒരു ദിവസം നമ്മൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് മറ്റ് പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും അവ ജീവിതത്തിൽ ശീലമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ പലരും അതിൽ വിജയിക്കാറില്ല എന്നതാണ് വാസ്തവം. നമ്മൾ മടി കാരണം ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്നവരാണ്. ഒരു കാര്യം നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ അത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് പറയുന്നത് നമ്മുടെ ഒരു പതിവ് രീതിയാണ്. ഈ പ്രവണതയ്ക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, പ്രോക്രാസ്റ്റിനേഷൻ. ചെയ്യാനുള്ള ജോലി വളരെ വലുതാണെന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ മാറ്റിവെക്കാൻ തോന്നുന്നത്. എന്നാൽ ഇപ്പോൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ നമ്മൾ കഠിനമായിട്ടുള്ള ജോലികളും നിഷ്പ്രയാസം ചെയ്തു തീർക്കാറുണ്ട്. നമ്മൾ ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലും ക്ഷീണിച്ചവരും മടി പിടിച്ചവരുമാണെങ്കിൽ പരിശ്രമിക്കാൻ അത്ര ആഗ്രഹമുണ്ടാകില്ല. അതുകൊണ്ടാണ് നമുക്ക് മടി തോന്നുന്ന സമയങ്ങളിൽ കൂടുതൽ എളുപ്പവും സൗകര്യവുമുള്ള ജോലികൾ ചെയ്യുന്നത്. അതായിരിക്കും പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇതിനെ ഡീഫോൾട്ട് ബിഹേവിയർ അഥവാ സ്ഥിര സ്വഭാവം എന്ന് വിളിക്കുന്നു. നമ്മൾ ദിവസേന ചെയ്യുന്ന ചില സ്ഥിരശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവ പക്ഷേ ഒരു നേട്ടവും നമുക്ക് തരുന്നില്ലായിരിക്കാം. നാം ശീലങ്ങളിൽ നേട്ടമുള്ളതിനെയും നേട്ടമില്ലാത്തതിനെയും തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിയപ്പെടുമ്പോൾ ലക്ഷ്യങ്ങളുള്ള അല്ലെങ്കിൽ ഉപയോഗപ്രദമായ ചില പ്രത്യേക ശീലങ്ങളെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ മടിയെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുവാനും സാധിക്കും. ദി ഹാപ്പിനെസ് അഡ്വാൻറ്റേജ് എന്ന പുസ്തകത്തിൽ ഷോൺ ആച്ചർ എന്ന എഴുത്തുകാരൻ തന്റെ ശീലങ്ങളെ മാറ്റിയെടുക്കാൻ താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും പറ്റി അതിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്റെ ഗിറ്റാർ പ്രാക്ടീസ് ചെയ്യുവാനും TV കാണുന്നത് കുറയ്ക്കുവാനും നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചപ്പോൾ ഒരു ശീലം മാറ്റിയെടുക്കാൻ എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തിനും അഭിമുഖീകരിക്കേണ്ടി വന്നു. തുടക്കത്തിൽ നല്ല ആവേശവും ഉത്സാഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിലും ദിവസങ്ങൾ കഴിയുന്തോറും ആ ഉത്സാഹം കുറഞ്ഞു തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഗിറ്റാർ പെട്ടിയിൽ തന്നെ ഇരുന്നു. അദ്ദേഹം പഴയ പോലെ കുറേ നേരം തന്നെ TV കാണാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് തന്നെ തോന്നാൻ തുടങ്ങി, ഇത് എങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ പറ്റൂവെന്ന്. അല്ലെങ്കിൽ ഒരു മാറ്റവും തനിക്ക് ഉണ്ടാവില്ല. അതിനായി അദ്ദേഹം പരിഹാരം തേടി തുടങ്ങി. അദ്ദേഹം ചിന്തിച്ചു, ഗിറ്റാർ വായിക്കണമെങ്കിൽ അലമാര തുറന്ന് ഗിറ്റാർ പെട്ടി തുറന്ന് ഗിറ്റാർ പുറത്തെടുത്താൽ മാത്രമേ അതിന് സാധിക്കൂ. അതിന് ഏകദേശം 20 സെക്കൻഡ് സമയമെടുക്കും. ഈ 20 സെക്കൻഡ് കൊണ്ട് ഇത്രയും പരിശ്രമങ്ങൾ നടത്തിയാൽ മാത്രമേ ഗിറ്റാർ വായന നടക്കൂ. അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഗിറ്റാർ പെട്ടിയിൽ നിന്നും പുറത്തെടുത്ത് തന്റെ ലിവിംഗ് റൂമിലെ ഗിറ്റാർ സ്റ്റാൻഡിൽ വെച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ഗിറ്റാർ വായിക്കണമെന്നുണ്ട്. അതിനായി ഗിറ്റാർ പെട്ടി തപ്പി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ പരിശ്രമം ഇല്ലാതെ അതെടുത്ത് വായിക്കാം. ഇതേ ഐഡിയ അദ്ദേഹം തന്റെ TV കാണുന്നതിലും പ്രയോഗിച്ചു. TV റിമോട്ടിന്റെ ബാറ്ററി പുറത്തെടുത്ത് അടുത്തുള്ള റൂമിലെ അലമാരയിൽ വെച്ച് പൂട്ടി. പിന്നീടുള്ള കുറച്ച് രാത്രികളിൽ സംഭവിച്ചത് എന്നത്തെയും പോലെ ജോലി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലെത്തി TV കാണാനായി തന്റെ സോഫയിലേക്ക് ചാരിയിരുന്നു. റിമോട്ട് എടുത്ത് ഓൺ ബട്ടൺ അമർത്തി. പക്ഷേ TV ഓൺ ആകുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത് ബാറ്ററി അലമാരയിൽ വെച്ച് പൂട്ടിയ കാര്യം. TV കാണണമെങ്കിൽ സോഫയിൽ നിന്നും എഴുന്നേറ്റ് റൂമിൽ പോയി അലമാര തുറന്ന് ബാറ്ററി എടുത്ത് റിമോട്ടിലിടണം. അതിന് അയാൾക്ക് മടി തോന്നി. അദ്ദേഹം നോക്കിയപ്പോൾ ഗിറ്റാർ തന്റെ അടുത്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഗിറ്റാർ എടുത്ത് അദ്ദേഹം വായിച്ചു തുടങ്ങി. അങ്ങനെ ദിവസേന അദ്ദേഹം ഗിറ്റാർ വായനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു.
അങ്ങനെ എപ്പോഴും ടി വി കാണുക എന്ന അയാളുടെ ശീലം മാറി തുടങ്ങി. ഈ ഒരു സമീപനത്തെയാണ് അദ്ദേഹം 20 സെക്കൻഡ് റൂൾ എന്ന് വിളിച്ചത്. ഇവിടെ അദ്ദേഹം ചെയ്തത് ഗിറ്റാർ വായന 20 സെക്കൻഡ് എളുപ്പമാക്കി, അതേസമയം ടി വി കാണുന്നത് 20 സെക്കൻഡ് കുറച്ചു. ഈ പറയുന്ന 20 സെക്കൻഡ് റൂൾ നമ്മുടെ ജീവിതത്തിലും പരിശ്രമിച്ചു നോക്കാൻ കഴിയുന്ന ഒന്നാണ്. 20 സെക്കൻഡ് എന്നത് ഒരു സന്ദേശം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാകുന്നത് 20 സെക്കൻഡിൽ തന്നെ ആകണമെന്നില്ല. സമയദൈർഘ്യത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈ 20 സെക്കൻഡ് റൂൾ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ താൽപ്പര്യമുള്ള പ്രവൃത്തികളുടെ തടസ്സങ്ങൾ കുറച്ച് കൂടുതൽ സൗകര്യപ്രദമാക്കി മാറ്റുക എന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾക്കുള്ള തടസ്സങ്ങൾ കൂട്ടി അത് കൂടുതൽ കഠിനമുള്ളതാക്കുക. കേൾക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായി തോന്നുമെങ്കിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഏറെ തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. നമുക്കറിയാം, ഏതൊരു പ്രവൃത്തിയും ചെയ്യാൻ ആദ്യം വേണ്ടത് ഒരു തുടക്കമാണ്. തുടക്കത്തിലുള്ള ഉന്മേഷവും ഉത്സാഹവും ജീവിത ലക്ഷ്യത്തിലേക്കുള്ള നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ നിരന്തരം പരിശ്രമിക്കേണ്ടതുണ്ട്. ദിവസേനയുള്ള പരിശ്രമത്തിനൊടുവിൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ നമുക്ക് നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ അലസത അല്ലെങ്കിൽ മടിയെ ഉപേക്ഷിക്കാനും സാധിക്കും. ഒന്ന്, നമ്മുടെ ലക്ഷ്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്നതാക്കുക. യാഥാർത്ഥ്യബോധമില്ലാത്ത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ അലസതയിലേക്ക് നയിച്ചേക്കാം. ചെറുതും കൈവരിക്കാനാവുന്നതുമായ ലക്ഷ്യങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് അധികമായി വരുന്ന ജോലികൾ ഒഴിവാക്കുക. അത് നമ്മെ വഴിയിൽ വീഴാതെ കൂടുതൽ ഉന്മേഷത്തോടെ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നു. രണ്ട്, നമ്മൾ പൂർണ്ണരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇന്ന് പെർഫെക്ഷനിസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1989 2016 ഇടയിൽ കോളേജ് വിദ്യാർത്ഥികളെ പരിശോധിച്ച 2017 ഒരു പഠനം വർഷങ്ങളായി പരിപൂർണതയിൽ വർദ്ധനവ് കണ്ടെത്തി. ഗവേഷകർ പറഞ്ഞു, യുവതലമുറ ഇപ്പോൾ കൂടുതൽ മത്സരാധിഷ്ഠിത ചുറ്റുപാടുകളും യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകളും മുൻപത്തെ തലമുറകളെക്കാൾ കൂടുതൽ ഉത്കണ്ഠാകുലരും മാതാപിതാക്കളെ നിയന്ത്രിക്കുന്നവരുമാണ്. പെർഫെക്ഷനിസത്തിന്റെ ഈ ഉയർന്ന ആളുകൾ പരസ്പരം അമിതമായി വിമർശിക്കുന്നതിന് കാരണമാകുന്നു. വിഷാദവും ഉത്കണ്ഠയും വർദ്ധിക്കുന്നതിലേക്കും ഇത് നയിക്കുന്നു. നമ്മൾ ആരും പരിപൂർണരല്ല. നമുക്കും ബലഹീനതകളും കുറവുകളും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 3, നെഗറ്റീവ് സെൽഫ് ടോക്കിന് പകരം പോസിറ്റീവ് ടോക്ക് നടത്തുക. നിഷേധാത്മകമായ സ്വയം സംസാരം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തും. നിങ്ങളൊരു മടിയനാണെന്ന് പറയുന്നത് നിഷേധാത്മകമായ സ്വയം സംസാരത്തിന്റെ ഒരു രൂപം തന്നെയല്ലേ? പോസിറ്റീവായി ചിന്തിക്കുകയും അങ്ങനെ തന്നെ സംസാരിക്കുവാൻ പരിശീലിക്കുകയും ചെയ്യുമ്പോൾ നാം നെഗറ്റീവായി സംസാരിക്കുന്നത് കുറയാൻ ഇടയാക്കും. എനിക്ക് അത് ചെയ്യാൻ ഒരു വഴിയുമില്ല എന്ന് പറയുന്നതിന് പകരം ഇത് സാധ്യമാക്കാൻ ഞാൻ എല്ലാം നൽകും എന്ന് പറയുക. 4, പ്രവർത്തന പദ്ധതി തയ്യാറാക്കുക. അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കും. നമ്മളൊരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് ആസൂത്രണം ചെയ്യുന്നത് ആ ലക്ഷ്യത്തിലെത്താൻ എളുപ്പമാകും. നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിനും ഒരു പ്രവർത്തന പദ്ധതി രൂപപ്പെടുത്തുന്നതിനും എത്ര സമയം, പരിശ്രമം, മറ്റു ഘടകങ്ങൾ എന്നിവ എത്രത്തോളം ആവശ്യമാണെന്നതിനെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുക. ഒരു പ്രവർത്തന പദ്ധതി അല്ലെങ്കിൽ ഒരു പ്ലാൻ കയ്യിലുള്ളത് വഴിയിൽ മറ്റ് തടസ്സങ്ങൾ നേരിട്ടാലും സഹായിക്കാൻ കഴിയുന്ന ദിശയും ആത്മവിശ്വാസവും നമുക്ക് നൽകും. 5, നമ്മുടെ ശക്തി ഉപയോഗപ്പെടുത്തുക. ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുമ്പോഴോ ഒരു കാര്യം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴോ നിങ്ങളുടെ ശക്തി എന്താണെന്ന് ചിന്തിക്കാൻ അല്പസമയം ചെലവഴിക്കുക. കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നതിന് ഒരു പ്രവർത്തനത്തിന്റെ വ്യത്യസ്ത വശങ്ങളിൽ അവ പ്രയോഗിക്കാൻ ശ്രമിക്കുക. ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉൽപ്പാദനക്ഷമത, പോസിറ്റീവ് വികാരങ്ങൾ, ജോലിയിൽ ഇടപെടൽ എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 6, സഹായങ്ങൾ ചോദിക്കുക. സഹായം ചോദിക്കുന്നത് ബലഹീനതയുടെ ലക്ഷണമാണെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ സഹായം ചോദിക്കാതിരിക്കുന്നത് നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കും. എന്നാൽ സഹായം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വിജയസാധ്യതകൾ മെച്ചപ്പെടുത്തുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്നു. 7, അശ്രദ്ധ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ജോലികൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി ചെയ്തു തീർക്കുക. ചെയ്യുന്ന ജോലികൾക്കനുസൃതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. പോസിറ്റീവ് മൈൻഡോടുകൂടി ജോലികളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുക. 8, മടുപ്പിക്കുന്ന ജോലികൾ രസകരമാക്കുക. വിരസമോ മടുപ്പിക്കുന്നതോ ആയ ജോലികൾ സാധാരണ ഒഴിവാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യാറാണ് പതിവ്. എന്നാൽ അവ നമുക്ക് കൂടുതൽ ആസ്വാദ്യകരമാക്കുവാൻ സാധിക്കും. ജോലികൾക്കിടയിൽ പാട്ട് കേൾക്കുക, മറ്റുള്ളവരോട് സംസാരിക്കുക, ചെയ്യുന്ന ജോലികളിൽ സംതൃപ്തി വരുത്തുക, ഇങ്ങനെയൊക്കെ നമുക്ക് മടുപ്പ് ഒഴിവാക്കാം.
9. സ്വയം പ്രതിഫലം നൽകുക. ഒരു ജോലി പൂർത്തിയാക്കുന്നത് ഒരു പ്രതിഫലമാണ്. എന്നാൽ ചില ആളുകൾ ബാഹ്യ പ്രതിഫലത്താൽ നയിക്കപ്പെടുന്നു. ഒരു പ്രമോഷനോട് അടുക്കുക അല്ലെങ്കിൽ നന്നായി ചെയ്ത ജോലിക്ക് സ്വയം പ്രതിഫലം നൽകുക എന്നിങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാകും എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു വലിയ പ്രോജക്റ്റിന്റെ അവസാനം ഒരു രാത്രിയിൽ എല്ലാവരോടൊപ്പം ആഘോഷിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം വീട്ടിലേക്ക് സുഹൃത്തുക്കളെ വിളിച്ച് വിരുന്ന് നടത്തുക, അവരോട് സംസാരിക്കുക. 10. ആരോഗ്യകരമായ ജീവിത രീതി വളർത്തിയെടുക്കുക. ചില ഭക്ഷണങ്ങൾ നമ്മുടെ ഊർജം വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ കൊഴുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും വ്യായാമം ചെയ്യുകയും വേണം. മനസ്സിന്റെ സമ്മർദ്ദം നിയന്ത്രിക്കുകയും നന്നായി ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ വളരെ ശരിയായ രീതിയിൽ മടിയെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിച്ചാൽ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുവാനും ഊർജത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. അതിനായി കഠിന പ്രയത്നവും ചിട്ടയോടുകൂടിയ ജീവിതശൈലിയും ആത്മവിശ്വാസവും ആവശ്യമാണ്. മരണമല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത നാസി തടവറയിൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ വിവരിക്കുന്ന പുസ്തകമാണ് മാൻസ് സെർച്ച് ഫോർ മീനിംഗ്.